കണ്ടായിരുന്നു. എല്ലാം നോക്കി, എങ്ങും കാണുന്നില്ല. ഞാൻ താഴെ നോക്കിട്ട് വരാം. എന്താ പേര്? ബാലഗോപാലൻ. ആ, സ്ഥലം? എടപ്പഴഞ്ഞി, തിരുവനന്തപുരം. ആ, വീട്ടില്? ഭാര്യ, ഒരു കുഞ്ഞ്, അമ്മ, അച്ഛൻ. ഞങ്ങൾ സിഎമ്മിന്റെ ഫാനാണ്. അവിശ്വാസം കൊണ്ടുവരുന്നൊന്ന്? അത് അതിന്റെ വഴിക്ക് പോവും ബാലഗോപാല. ശരി. വണക്കം സിഎം. വണക്കം റെസ്പെക്ടഡ് ഗവർണർ. ഓഫീസിൽ ഉൾക്കാന്ത് പേസലാം. കേരള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈസ് വെരി ഡേഞ്ചറസ്. വാട്ട് ഡു യു ഫീൽ? ഞാൻ കേറിയ നാളു മുതൽ ഇതാണ് നില. കറപ്ഷൻ ഇസ് ഔർ അൾട്ടിമേറ്റ് കേഴ്സ്. ഭരണ തലം മുതൽ അറ്റൻഡർ തലം വരെ അതിനെ എതിർത്താൽ പൊളിറ്റിക്കൽ പാർട്ടികൾ നേരിടും. ആമാ, സർക്കാരിന്റെ സപ്പോർട്ട് പിൻവലിക്കാൻ 102 MLAs ഹാവ് സൈൻഡ് ഇറ്റ്. ഹൗ ഡു യു ഓവർകം ദിസ്? ആ, ഐ നോ. 140 MLAs ഇൻ അസംബ്ലി. 102 പേർ എതിർത്ത് വോട്ട് ചെയ്താൽ ഇറങ്ങണം. It's the law. Nobody can overcome the law. Law means Indian constitution. Yes, respected governor. എനിക്ക് എല്ലാമേ തെരിയും. ആനാ, in the situation, I can't resign. കേരള മക്കൾക്കുന്നേ വേണം. You face the election. Respected governor, I need some time to prove my majority. എത്ര സമയം വേണം? 1 week? No, 2 weeks. I need time to play a game. 2 weeks? Minimum. Okay. നീ ജയിക്കണം. കേരള മക്കൾ അത് ആഗ്രഹിക്കുന്നു. Thank you for your great cooperation. ശരി അഞ്ജന, ഇപ്പോ നമ്മ സ്റ്റേറ്റിൽ സ്റ്റാലിൻ, ഇങ്ങെ നീ, രണ്ടു പേരും മക്കൾക്ക് തേവൈ. മനസാറേ, ഈ തട്ടിക്കൊണ്ടു പോകലൊരു തുടർക്കഥയാണല്ലോ. പോലീസിനെതിരെ ചാനലുകൾ തെറിവിളി തുടങ്ങി. പോലീസിനെതിരെ അല്ല, മുഖ്യമന്ത്രിക്കെതിരെയാ. പക്ഷെ ഒന്നിനും ഒരു വ്യക്തതയില്ല. ആദ്യം ലിയോമി, പിന്നെ ശ്രീകുട്ടി. ഇത് അഞ്ജനയെ താഴെ ഇറക്കാനുള്ള അന്തർനാടകങ്ങളാവാം. അവർ ഗവർണറെ കണ്ട് പിന്തുണ പിൻവലിച്ചു. അതോടൊപ്പം മതമേൽ അധ്യക്ഷന്മാരെ രംഗത്തിറക്കി. അവസാനം തട്ടിക്കൊണ്ടു പോകൽ. ഇത് ആസാദിയല്ലെങ്കിൽ പിന്നെ ആര്? പുതിയ അവതാരം ഇറങ്ങിയോ? രാഷ്ട്രീയമാണ്, ഒരുത്തനെയും വിശ്വസിക്കാൻ കഴിയില്ല. സ്വന്തം അച്ഛനവരെ ട്രാപ്പ് ചെയ്യും. അധികാരം നഷ്ടപ്പെട്ടിട്ട് 1 വർഷം തികയുന്നതേ ഉള്ളൂ. ഇനി അധികാരം കിട്ടില്ല എന്നുള്ള ഭയം വന്നിരിക്കുന്നു. പല മാർഗങ്ങളിൽ അഞ്ജനയെ ഇറക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. കൊല്ലാൻ നോക്കിയിട്ട് അവൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതിലൊക്കെ ഇരയാവുന്നത് ആരൊക്കെയാ? ശ്രീകുട്ടി. അവളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ശത്രുവിനെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമില്ല. ആരാ? അറിയാത്ത നമ്പർ. എടുക്ക്. ഹലോ. അതെ. ആ, അതെ. നിങ്ങൾ ആരാ? ഹലോ, ഹലോ. കട്ടായി. ആരാ? ആരോ ഒരാള് മാനുഷികയെ തട്ടിക്കൊണ്ടു പോയിന്ന്. സോനയുടെ കുഞ്ഞിനെ? ആരാ? അത് അയാള് പറയുന്നില്ല. നിങ്ങളുടെ മാനുഷികയെ ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് അയാള് ഫോണും ഓഫാക്കി. ഇപ്പൊ 3 പേരായി. ലിയോമി, ശ്രീകുട്ടി, മാനുഷിക. 3 ചെയ്ത ഒരാളാവില്ലേ?
ഗവർണറെ കണ്ടോ? രണ്ടാഴ്ച സമയം ചോദിച്ചു. ഈ രണ്ടാഴ്ചയും ശ്രദ്ധിക്കേണ്ടി വരും. കാര്യങ്ങൾ മാറി മറിയുക, സംഘർഷം മാത്രമായി ജീവിതം. സന്തോഷിക്കാൻ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ പോലും കാണുന്നില്ല. എല്ലാം മാറും മനസ്സാറേ, നമുക്കായി ഒരു ദിവസം വരാതിരിക്കുമോ? എനിക്കങ്ങനൊരു പ്രതീക്ഷയുണ്ട്. ശുഭപ്രതീക്ഷയാണ് എൻ്റെ ജീവിതം. എല്ലാവരും നമ്മളെ മനസ്സിലാക്കി മടങ്ങി വരുന്ന ഒരു ദിവസം ഉണ്ടാകും. അത് ചിലപ്പോ ഇന്നോ നാളെയോ ആവില്ല. ഡിന്നറിന് ആസ് യൂഷ്വൽ ആരതിക്ക് വേണമെങ്കിൽ മാറ്റി ഉണ്ടാക്കിക്കോ. അത് വേണ്ട. പുതിയൊരു വാർത്ത അറിഞ്ഞു, ശരിയാണെന്നറിയില്ല. എന്താ? സോനക്കുഞ്ഞിന്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന്, ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. ആര് പറഞ്ഞു? എനിക്കൊരു മെസ്സേജ് വന്നു സുജയുടെ. ഓ, അപ്പൊ ശരിയാവും. ശ്രീലത, പുതിയ വാർത്ത വരുന്നു. മാനുഷിയുടെ കാര്യമല്ലേ? അതെ, മിസ്സിംഗ് ആണ്. ഒരു മണിക്കൂറായിട്ടേ ഉള്ളൂ, പോലീസ് അന്വേഷണം തുടങ്ങി. സീരിയൽ കില്ലർ എന്ന് പറഞ്ഞതുപോലെ സീരിയൽ കിഡ്നാപ്പിംഗ്. എന്താ ഇത്? അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടിയില്ലേ? ലിയോമി, ശ്രീകുട്ടി, ഇപ്പോ മാനുഷിക. പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലല്ലോ ശ്രീലത. പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് ചാനലുകാരെ വിളിച്ചു കൂവില്ലേ? അറിയാം. എന്റെ രഘുവിന്റെ കാര്യം നോക്കൂ. രഘു കെട്ടാൻ പോകുന്ന പെൺകുട്ടി, പിന്നെ എന്റെ മോള്, ഇപ്പോ അഞ്ജനയുടെ പൊന്നുമോള്. ഞങ്ങൾ നിഷ്ക്രിയരാവോ? കുറെ ബാഡ് ഡേയ്സാ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മോളെ വരെ. നമ്മുടെ അന്വേഷണം ശരിയായ ദിശയിലല്ലാന്ന് എനിക്ക് തോന്നുന്നു. ശരി, കാണാം. ഞാനാണ് നിന്റെ മകളെ കൊണ്ടുപോയവൻ. എന്റെ മകളെ മാത്രമല്ലല്ലോ, മൂന്ന് പേരെ നീ കൊണ്ടുപോയി. നിനക്ക് എന്ത് വേണം? നിന്റെ മകളെ എനിക്ക് വേണം. നിനക്കവളെ തരില്ല. നീ അനുഭവിക്കണം, നിന്റെ കണ്ണീർ എനിക്ക് കാണണം. എന്റെ മകൾ മാത്രം മതിയെങ്കിൽ മറ്റു രണ്ടുപേരെ വിട്ടേക്ക്. ഹലോ, ഹലോ, ഹലോ. നേരത്തെ വിളിച്ചവനാ അവൻ, പരീക്ഷിക്കുക. 48 മണിക്കൂറിനകം ഞാൻ പുറത്ത് ചാടിക്കും. ഈ മൂന്ന് മിസ്സിംഗ് കേസിന് പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണ്? സി എമ്മിനെയും പോലീസിനെയും തളർത്തുക. ആകില്ല. ഇപ്പൊ സി എമ്മിനെതിരെ കലാപമുണ്ടാക്കുന്ന സാഹചര്യമാണ്. പ്രതിപക്ഷ ഭരണകക്ഷികൾ സപ്പോർട്ട് പിൻവലിക്കാൻ ഗവർണറെ കണ്ട സാഹചര്യം. എങ്കിൽ ഇത് രാഷ്ട്രീയ നീക്കമാവില്ലേ? ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് കാണിക്കൽ, അത് ആസാദിക്കല്ലോ ആവശ്യം. രണ്ടു പേരിലാ ഞാൻ വിരൽ ചൂണ്ടുന്നത്, കാനായി അല്ലെങ്കിൽ രത്നാകരൻ. ശ്രീകുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു കിഡ്നാപ്പർ വിളിച്ചിരുന്നല്ലോ, അത് കാനായിയോ അതോ രത്നാകരനോ? അവർ ഒരുക്കിയ ഒരു ഫേക്ക് മാൻ ആകാം. ലിയോമി നമ്മുടെ പ്ലാനിംഗ് അനുസരിച്ച് മൂവ് ചെയ്ത് ട്രാപ്പിലായി. എത്രയും വേഗം പരിഹാരം വേണം. ജനങ്ങൾ ചോദിച്ചു തുടങ്ങും, സ്വന്തം മകളെ സംരക്ഷിക്കാൻ കഴിയാത്ത DGP എങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന്. ശരിയാണ്, ഇനി അത് കഴിഞ്ഞിട്ടേ ഉറക്കമുള്ളൂ. അഞ്ജന, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ധനപാലനും ഭാര്യയ്ക്കൊക്കെ ഈ ആഹാരം വാങ്ങി കൊടുത്തിട്ടെന്താ, കഴിക്കണ്ടേ? വിശന്ന് ചാവാറാകുമ്പോ കഴിച്ചോളും, നീ കൊണ്ടുപോയി കൊടുക്ക. ആ മറ്റവളെ ഇതുവരെ കിട്ടിയില്ലല്ലോ ലിയോമിയെ. അവളെ പോക്കും. ഇതൊക്കെ കഴിച്ചില്ലെങ്കി ഇനി തന്നില്ലാന്ന് വരും. പട്ടിണി കിടന്ന് മരിക്കണമെങ്കി മരിച്ചോ, ഞങ്ങൾക്കൊന്നുമില്ല. തന്റെ മോള് പിടിതരാ നടക്കുക, അവളെ വെടിവെച്ച് കൊല്ലാനാ ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും കഴിക്കും മോള്? വേണ്ട അച്ഛാ, ചേച്ചി എവിടെയായിരിക്കും? അവള് വരും മോളെ. കിഡ്നാപ്പ് ചെയ്തു നോക്കിയാ ഈ ഗുണ്ടകൾ പറയുന്നത്. എങ്ങനെ കഴിഞ്ഞതാ നമ്മള്? ഓർക്കുന്നില്ലേ? ഇത്രയും സന്തോഷമായി ജീവിക്കുന്നൊരു കുടുംബം വേറെ ഇല്ലെന്ന് നോക്കിയാ നാട്ടുകാർ പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പോലീസിൽ അറിയിക്കാമായിരുന്നു. ഞാനത് നോക്കിയിരിക്കുവാ മോളെ. അച്ഛനെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അനങ്ങിയാൽ അറിയും. അവള് രക്ഷപ്പെട്ടു. എന്റെ മോളെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ചത്? എന്തിനാന്നോ, അവള് രക്ഷപ്പെടാൻ ശ്രമിച്ചു, കൊല്ലുക വേണ്ടത്. വാതില് പൂട്ടാതെയാ നമ്മൾ ഇരുന്നത്. ആ വീക്കായി തുടങ്ങിയോ? ആയോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ ഇങ്ങനെ നടന്നോ? പോലീസ് വീക്കാണ്. ലിയോമി ചേച്ചി മിസ്സിംഗ് അല്ലേ? എന്താ, ശ്രീലത ഐപീസിന്റെ പവർ പോയോ? എന്റെ മോളെ, നീ അമ്മയെ കണ്ടാ മതി, ശ്രീലത ഐപീസിനെ വിട്ടേക്ക്. എഫിഷ്യൻസി ഇല്ലെന്ന് പറഞ്ഞപ്പോ ഷോക്ക് അടിച്ചു അല്ലേ? ലിയോമിയൊക്കെ പോലീസ് പൊക്കിയിരിക്കും. എനിക്കറിയാം ലവ്വിംഗ് മദർ, എന്റെ ചുന്ദരി അമ്മേ.
DGP-ക്ക് ഏതെങ്കിലും കേസിന്റെ തുമ്പ് കിട്ടാതായോ? മൂഡ് ഓഫ്. തുമ്പ് കിട്ടില്ലെന്ന് കരുതി ശ്രീലത കേസ് ഫയൽ ക്ലോസ് ചെയ്യില്ലല്ലോ ശ്രീകുട്ടി. എല്ലാവരും ചോദിക്കും ആരാണ്, ആരാവണം എന്റെ റോൾ മോഡൽ എന്ന്. അത് ഞാനായിരിക്കും. അല്ലല്ലോ. ആണല്ലോ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. സമ്മതിച്ചു. ഞാനമ്മ ശ്രദ്ധിക്കാറുണ്ട്. എത്ര ടെൻഷൻ വന്നാലും അത് മുഖത്ത് കാണിക്കാറേയില്ല. അമ്മ ഇടുന്ന യൂണിഫോമിന്റെ പ്രത്യേകതയാ. ആ യൂണിഫോം കരയാനുള്ളതല്ല, കണ്ണീര് തുടയ്ക്കാനുള്ളതാ. ഐ ലവ് യു അമ്മ. ശ്രീലത IPS? യെസ്. ആരാ? ഞാനാ, നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പർ. എന്റെ മകൾ എവിടെ? എന്റെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതാ ഞാൻ കൊണ്ടുവന്നത്, നിന്റെ മോളെ. റാസ്കൽ! പിന്നെ വിളിക്കാം. ഹലോ. നിനക്കിപ്പോഴും മനസ്സിലായില്ലേ ഇതാരാ ചെയ്തേന്ന്? അവളാ അഞ്ജന. എല്ലാ നിലയിലും നമ്മളെ ഇല്ലാതാക്കുക. അവൾക്ക് എന്തായാലും കുഞ്ഞില്ലല്ലോ. നമുക്കും കുഞ്ഞു വേണ്ടെന്ന് അവളങ്ങ് തീരുമാനിച്ചു. വിനയ, അവൾ അങ്ങനെ ചെയ്യോ? നീ വിചാരിച്ചതുപോലെയൊക്കെ തന്നെയാണ് അവൾ ചെയ്തത്. എടി, എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തില്ലേ? എന്നെ കൊല്ലൂന്ന് അവള് നേരിട്ട് മെസ്സേജ് ചെയ്തില്ല. നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനും അവള് പറഞ്ഞു കാണും. വിനയ, പേടിപ്പെടുത്തല്ലേ. എടി, അവള് ജീവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം. തീർക്കണം. അതോടനെ ഉണ്ടാവും. ജയിലെങ്കിൽ ജയില്. വിനയ, നമ്മൾ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അവൾ അനുഭവിക്കും. കൊലയും കൊലപാതകവും ഒന്നും വേണ്ട. നീ അങ്ങനെ തീരുമാനിച്ചോ? എന്തായാലും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല.